ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഉള്ളത് ഹെൽമെറ്റഡ്സിലാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഒരു പുലിക്കുട്ടിനെ റിവ്യൂ ചെയ്യാൻ പോകണം. അതെ, കാവസാക്കിയുടെ z650 എന്ന മോഡലാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. വണ്ടിയുടെ കോൺടാക്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹെൽമെറ്റ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കയറി ഫോളോ ചെയ്യുക. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് നൈസായിട്ട് ഒന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോ എടുക്കും. അപ്പൊ ഇതാണ് കാവസാക്കിയുടെ z650. 2017 തൊട്ട് 2020 വരെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ടൈം. 649 cc 2-സിലിണ്ടർ പാരലൽ ട്വിൻ 4-സ്ട്രോക്ക് 8-വാൾവ് DOHC എഞ്ചിൻ ആണ് ഇതിന് വരുന്നത്. വണ്ടി ലിക്വിഡ് കൂൾഡ് ആണ്, സെൽഫ് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. 6-സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 68 PS അറ്റ് 8000 RPM, മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 65.7 Nm അറ്റ് 6500 RPM ആണ്. ഫ്രണ്ട് ബാക്കും ഡിസ്ക് ആണ്. നേരെ ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ കാണാതാണ് ഇതിന്റെ സൈലൻസർ ാണ് കേട്ടോ. ഇനി നേരെ ബാക്കിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ടൈലൈറ്റ് വന്നിട്ട് LED ആണ്, ഇൻഡിക്കേറ്റർ ഒന്നും കാണുന്നില്ല. സംഭവം ഇതിന്റെ ടൈല് അഴിച്ചു വെച്ചിരിക്കുന്നു കേട്ടോ. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി പറയുന്നത് 15 ലിറ്റർ വരുന്നുണ്ട്. വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് എന്ന് പറയുന്നത് 190 കിലോ വരുന്നുണ്ട്. ഇനി നേരെ മീറ്ററിന്റെ കാര്യത്തേക്ക് പോകുന്ന സ്പീഡ് മീറ്റർ ഡിജിറ്റൽ ആണ്, ഓടോ മീറ്റർ ഡിജിറ്റൽ ആണ്, ട്രിപ്പ് മീറ്റർ ഡിജിറ്റൽ ആണ്, ടച്ച് മീറ്റർ ഡിജിറ്റൽ ആണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉണ്ട് വണ്ടി. ഈ വണ്ടിയുടെ മീറ്റർ എവിടെയും കണ്ടു വരച്ചിട്ടുണ്ടോ? ഒരു സംശയം ഉണ്ട്, z800 സെയിം മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ. സൂപ്പർ ബൈക്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജ് കിട്ടുന്ന വണ്ടിയും ഈ വണ്ടി തന്നെയാണ് കേട്ടോ. ഇനി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി z650 ആണ്, 2017 മോഡൽ. 17,300 കിലോ, തേർഡ് ഓണർ ആണ്. 450,000 രൂപയാണ് ഈ ഒരു ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. വണ്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്യാവശ്യം നല്ല രീതിക്കുള്ള മൈലേജ് വണ്ടി തരുന്നുണ്ട്. പിന്നെ പോരാമത്തേന് ബിഗിനർമാർക്ക് ഒരു 400 cc നിന്ന് അപ്ഗ്രേഡ് ആവുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. 0-100 വെറും 4.48 സെക്കൻഡ് കൊണ്ട് റീച്ച് കിട്ടും. അപ്പൊ തന്നെ വണ്ടിയുടെ സ്വഭാവവും ശബ്ദവും ഒക്കെ മാറിയിട്ടുണ്ടാവും. അത്യാവശ്യം ഒരു 200 വരെയൊക്കെ ഇതിന്റെ ടോപ്പ് എൻഡ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള വിൻ ബ്ലാസ്റ്റ് നമുക്ക് അനുഭവപ്പെടും. പിന്നെ ഞാൻ കയറിയിരുന്ന് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാല് ഫുള്ളായിട്ട് എനിക്ക് കാല് കുത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് അത്യാവശ്യം ഇച്ചിരി കുറവാണ്. പക്ഷെ ഈ വണ്ടി ലുക്ക് നോക്കിയെടുക്കരുത്, കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 0-100 ഞാൻ പറഞ്ഞല്ലോ 4.4 സെക്കൻഡ് കൊണ്ട് പുട്ട് പോലെ കയറുന്നതാണ് ഈ വണ്ടി. പിന്നെ പോരാമത്തേന് അറിയുന്നവർക്ക്, അത് ഈ വണ്ടിയെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം ഇതൊരു സാധാരണ വണ്ടി അല്ല എന്നുള്ളത്. ആദ്യമായിട്ട് ഒരു ബിഗിനർ ഫ്രണ്ട്ലി സൂപ്പർ ബൈക്ക് വാങ്ങണം എന്നുള്ളവർക്ക് ഈ വണ്ടി നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ എക്സോസ്റ്റ് നോട്ടും കൂടി ഒന്ന് കേട്ട് നോക്കാം.